സങ്കടങ്ങളെപ്പറ്റി പറയാനുള്ള നേരമല്ല ശുഭരാത്രി എന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്നിപ്പോൾ ഈ ഓഡിയോയുടെ കവറിൽ ഇടവയുടെ ബാബു എന്ന സുഹൃത്തിൻ്റെ ബാബുജി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. ചിത്രം കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടുത്തിടെ സംഭവിച്ച അതീവ ദുഃഖകരമായ സംഭവമായിരിക്കുമെന്ന് എനിക്കറിയാം. വൈകുന്നേരം പിറന്നാൾ ആഘോഷവും കഴിഞ്ഞ് ആഹ്ലാദഭരിതരായി അമ്മയും മക്കളും ഒക്കെ പോവുക, പെട്ടെന്ന് തന്നെ അമ്മ മരിക്കുക, എന്തൊരനുഭവമാണത്? സമാനമായ അനുഭവത്തിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ എന്നെ അറിയുന്നവർക്കറിയാം, 11:30 അമ്മയോട് സംസാരിക്കുക, 11:30 to 12:30 ശേഷം അതേ ഫോണിൽ നിന്ന് വീട്ടിലെ തൊട്ടടുത്ത് താമസിക്കുന്ന സുഹൃത്ത് വിളിക്കുക, എന്നിട്ട് പറയുക അമ്മ പോയി ഗീതാന്ന്. ദറ്റ് വാസ് അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അത് അമ്മ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടുള്ള തിരുത്ത് ഇവിടെ ബാധകമേ അല്ല, എൻ്റെ അമ്മ തന്നെയായിരുന്നു. എൻ്റെ ദുഃഖം പറയാനോ ബാബുജിയുടെ ദുഃഖം പറയാനോ അല്ല ഈ സമയം. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഈ സമയത്ത് എങ്ങനെയാണ് സുഹൃത്തുക്കളോട് സംവദിക്കുക എന്നത് നമുക്ക് പലർക്കും എനിക്കറിയാതെ പോകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അത്തരം ഒരു ദുരന്തത്തിൽ വരുന്ന സങ്കടത്തിൽ വരുന്ന സുഹൃത്തിനോട് ഞാൻ ചെന്ന് എന്താണ് പറയേണ്ടത്? ലോസ് ഓഫ് വേർഡ്സാണ്, എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. പലപ്പോഴും ഇത്തരം സമയത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്നൊന്ന് കുറച്ച് നേരം കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ കയ്യിലൊന്ന് പിടിക്കുക. ഇതിനപ്പുറം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ചറപറാന്ന് വർത്താനം പറയുന്ന എനിക്കറിയില്ല എന്ത് പറയും, സാരമില്ല, അല്ലെങ്കിൽ അമ്മയൊക്കെ അച്ഛൻ അല്ലെ ആർക്കാന്ന് വെച്ചാൽ അത്രയും കർമ്മ അങ്ങനെയാണ്. നന്നായിട്ട് ആധ്യാത്മിക ശ്ലോകങ്ങളൊക്കെ ചറപറാന്ന് പറയാൻ പറ്റുന്ന ആളാണ്, ഭഗവത്ഗീതയോ ഭാഗവതോ എന്തു വേണേ ഞാൻ പറയാം. പക്ഷേ അതൊന്നും ആ സമയത്ത് എനിക്ക് പറഞ്ഞ് ഒരാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാനേ പറ്റില്ല, സാരമില്ല എന്ന് എനിക്ക് പറയാൻ സംസാരിക്കാൻ പറ്റാത്ത ആളാണ്. തിരിച്ചെങ്ങനെ എനിക്ക് അവരോട് പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് അതിൽ ഇന്ന് ശുഭരാത്രി നേരം വരെ ഓർത്തു നിൽക്കുന്ന കാര്യം, ഞാൻ ഇദ്ദേഹത്തെയും വിളിച്ചില്ല, ഒരു മെസ്സേജ് പോലും അയക്കില്ല. അല്ലെങ്കിൽ സാധാരണ സ്ഥിരം മെസ്സേജ് അയക്കുന്നതാണ്, പക്ഷെ എനിക്ക് ഒരു മെസ്സേജ് അയക്കാൻ ഇങ്ങനെ കുറേ പേരുണ്ട് ഈ ഗ്രൂപ്പ് എൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരുടെ അച്ഛൻ മരിച്ചിട്ട് അവളെ നേരിട്ട് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നുള്ള മട്ടിലിരിക്കുകയാണ്. അതേപോലെ കുറേ ആൾക്കാരുണ്ട്. എന്തായാലും ഇദ്ദേഹം ഇന്ന് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അമ്മയുടെ മരണമറിഞ്ഞത്. ദാറ്റ് വാസ് ഓക്കെ, ഐ ആം ഇൻ സിൻ ദ സിസ്റ്റം, ഐ ക്യാൻ റെസ്പോണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നൊരു സൂചന കൂടിയാണിത്. അത് ഇത്തരം കാര്യങ്ങൾ തരണം ചെയ്യുക, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഹൗ ഗ്രീഫ് അഫക്ട്സ് യു എവ്രിബഡി, അത് എവ്രിഡേ ആക്ടിവിറ്റീസ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളെങ്ങനെയാണ് വളർന്നു വന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ റെസ്പോൺസീവ് സൈഡ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഞാൻ രണ്ട് തരമായിരുന്നു ചെയ്തത്. അന്ന് ജിം മില്ലറിൻ്റെ ഒരു ചെറിയ ബുക്ക് എൻ്റെ കയ്യിൽ എവിടുന്നോ വന്നു ചേർന്നു, ഹൗ യുവർ ഗ്രീഫ് ക്യാൻ ഹെൽപ്പ് യു ടു ഹീൽ, അത് നിങ്ങളെ തന്നെ ദുഃഖത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളുടെ ദുഃഖത്തെ എങ്ങനെ ഉപയോഗിക്കും, ഒരു ചെറിയ ബുക്കാണ്. ഞാനത് വായിച്ചത് ഓർക്കുന്നു, ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് ഇന്ന് എടുത്തു പറയാനാണ് എൻ്റെ കയ്യിൽ ഇപ്പം ആ ബുക്കില്ല. പക്ഷേ അത് ഒത്തിരി സഹായിച്ചു. പിന്നെ വേറൊരെണ്ണം ഉള്ളത് helpguide.org എന്ന് പറഞ്ഞിട്ടൊരു സിസ്സായതുണ്ട്, അവിടെ പോയി കുറേ വായിക്കുമായിരുന്നു. ആയിടയ്ക്ക് ഞാൻ ഓഫ്കോഴ്സ് ഭഗവത്ഗീത ഇതൊക്കെ വായിക്കും. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഈ പെയിൻ, നമ്മുടെ ഈ ദുഃഖം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോകും, നമ്മളത് അഡ്രസ്സ് ചെയ്യാതെ അത് മറക്കത് വേറെ വല്ലതും ആലോചിക്കുക എന്ന് പലരും പറയും, നമ്മൾ ശ്രമിക്കും. പക്ഷെ അതിൽ സത്യമില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളത് ആലോചിച്ച് തന്നെ അതുമായിട്ട് പൊരുത്തപ്പെടണം. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം, എല്ലാവരുടെയും മുമ്പിൽ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇന്നർ ഫീലിങ്ങിനെ പിടിച്ചു വെക്കരുത്. കരയണേ കരയണം. ഒരാളെ അത് തന്നെ ആലോചിച്ച് നോൺസെൻസ് ആണ് പറയുന്നതെങ്കിൽ അത് പറഞ്ഞ് തന്നെ അതിൽ നിന്ന് മുന്നോട്ട് പോകുമല്ലാതെ അത് പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ, ഭാര്യ, അവരുടെയൊക്കെ മുമ്പിൽ, അല്ലെങ്കിൽ വല്ല ഇത് നിങ്ങളെക്കാൾ തോന്നെ തളർന്നു പോയവരുടെ മുമ്പിൽ ഒരു സ്റ്റേൺ ഫേസൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഡോണ്ട് മേക്ക് യുവർ സെൽഫ് സോ ആവശ്യമില്ലാത്ത സ്ട്രോങ് ആണെന്ന് വിചാരിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടമേ വരുന്നില്ല, നിങ്ങൾ വളരെ നോർമലായി കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് കരയാനൊന്നും വരുന്നില്ല. പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ എനിക്ക് കരയാൻ വരാത്തത്, ഇതെന്താ എനിക്കിത് മനസ്സിലായില്ല, എൻ്റെ മനസ്സിന് വല്ല കുഴപ്പമുണ്ടോ, സീ യു മോം ഈസ് ഡെഡ് ആൻഡ് യു ആർ നോട്ട് ഫീലിംഗ് എനിത്തിങ് മറ്റേ ആ സിനിമയെ പറയുന്നില്ല, കൈവിട്ട് പോയെന്ന് തോന്നിക്ക് കരച്ചിൽ പോലും വരുന്നില്ല എന്നൊരവസ്ഥ വരുന്നത് ഇറ്റ്സ് സോ നോർമൽ. അതിൻ്റെ അർത്ഥം പലരും വന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്, കരഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നം. കരയാൻ വരാതിരിക്കുന്നതും കരയുന്നത് പോലെ തന്നെ നോർമലാണ്. എനിക്ക് ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു പാഠമാണത്, കാരണം തൊട്ടതിനും തൊടിച്ചു തൊട്ടാവാടി എന്നാണ് എൻ്റെ പേര് പോലും. കരയുന്ന എനിക്ക് ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ ഒട്ടും കരച്ചിൽ വരുന്നില്ല, ഞാൻ വളരെ നോർമലായി, ഒരുപക്ഷെ സാധാരണ ചെയ്യുന്നതിലും
കൃതകൃത്യമായി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. ദാറ്റ്സ് വെരി നോർമൽ അത്രേ ചിലർക്ക്. പിന്നെ ഇത്ര കാലത്തേക്ക് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണം, നമ്മുടെ ഇവിടെയൊക്കെ പറയാറുണ്ട് ഒരു വർഷത്തേക്ക് ദീക്ഷ എടുക്കുക, ഓക്കെ അതൊക്കെ ഒരു നോമ ആചാരം, പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ സങ്കടപ്പെട്ടേ മതിയാവൂ, ഇതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ മൂവിങ് ഓൺ വിത്ത് യു, നമ്മൾ കഴിഞ്ഞ ദിവസം വന്നു സുകുമാരിയമ്മയുടെ ജീവിതപാഠം. സുകുമാരിയമ്മ പറഞ്ഞിട്ടുണ്ട് ദുഃഖം ഒരു സ്വാർത്ഥതയാക്കരുതെന്നു പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ജീവിതമായിട്ട് മുന്നോട്ട് പോയി എന്ന് പറയുന്നത് ആ മരണമടഞ്ഞ ആളെ നിങ്ങൾ മറന്നുവെന്നോ നിങ്ങൾക്കതിൽ വലിയ ആ ലോസൊന്നും വലിയ കാര്യമല്ല എന്നോ ഇത് സ്വയം നമുക്ക് ചോദിക്കും, അയ്യോ അതെങ്ങനെ ശരിയാവുക, അതിലൊന്നും കാര്യമില്ല എന്ന്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അക്നോളജ് യുവർ പെയിൻ, ആക്സെപ്റ്റ് ദ ഗ്രീഫ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഗ്രീവിംഗ് പ്രോസസ് വിൽ ബി യുണീക്ക്. നിങ്ങളുടെ സങ്കടത്തിൽ പോകുന്നത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരിക്കും. പിന്നെ ഇന്നും പ്രശ്നമാണ് ഫേസ് ടു ഫേസ് സപ്പോർട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരിൽ നിന്ന്. ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ വീണ്ടും പ്രശ്നം വരും. പക്ഷെ ഇവിടെ ഇദ്ദേഹം കാണിച്ച ഒരു നല്ല കാര്യം, അതായത് ഇന്ന് ശുഭരാത്രി നേരത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഒരു പക്ഷേ വളരെ കാലത്തേക്കും ഇത് തന്നെ ഫോർ എക്സാമ്പിൾ എന്ന് പറയാനുള്ള ഒരു കാര്യം, വെൻ യു ആർ ഇൻ ഡീപ് ഗ്രീഫ്, നിങ്ങൾ സങ്കടത്തിലാണ് പക്ഷേ നിങ്ങളുടെ കൈകൾ മറ്റു സുഹൃത്തുക്കളെയും കൂടെ നിങ്ങളുടെ സങ്കടത്തിലേക്ക് അവർക്ക് വരണമെന്നുണ്ടാവും. പക്ഷേ എന്നെപ്പോലെ ചിലർ എങ്ങനെ വാതിലറിയാതെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരെ കൂടെ കൊണ്ടുപോകാനും കൂടി നമുക്ക് കഴിയുക. ഒരു ദുഃഖം എന്ന് പറയുന്നത് ഏറെയും കുറഞ്ഞും നമ്മളിൽ ആരെയും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം. പക്ഷേ ഇതൊരു നല്ല എക്സാമ്പിളാണ് ബാബുജിയുടെ അമ്മയ്ക്ക് നമ്മുടെ ശുഭരാത്രി കൂട്ടത്തിൻ്റെ പേരിൽ ആദരാഞ്ജലികളോടെ, സ്നേഹത്തോടെ ശുഭരാത്രി.